ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. അപ്പോ ടോക്ക് വിത്ത് സി എക്സ്പേർട്സ് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ടില് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളെ ബുദ്ധിമുട്ടാക്കുന്നത് അല്ലെങ്കിൽ ടഫാക്കുന്നതിന്റെ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധമായിട്ടും സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണുക. നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള ഓരോ പാർട്ടുകളും കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ. അപ്പൊ നോക്കിയാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് സമയത്തിന്റെയാണ് ഏറ്റവും വലിയ പ്രയാസം. സമയം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ സി എ ടഫ് ആവുന്നത്. അല്ലാതെ കോഴ്സിലെ സബ്ജക്ട്സുകളൊന്നും അല്ല ശരിക്കും ഇതിന്റെ ടഫ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ടൈം പീരീഡിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാനുള്ള ഒരു സമയം ഓരോ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് അവരവരുടെ ബുദ്ധിമുട്ടുകളെ ആയിട്ട് പ്രത്യേകം കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് തന്നെയായിരുന്നു. അതായത് പഠിക്കുന്ന സമയത്ത് വരുന്ന ഡിസ്ട്രാക്ഷൻസ്, മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻസ്, അല്ലെങ്കിൽ ഫിലിം കാണുന്ന ആൾക്കാരെങ്കിൽ ഫിലിമിന് പോകുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ വേറെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഫംഗ്ഷൻസോ പാർട്ടീസോ അല്ലെങ്കിൽ പുറത്തു പോകലോ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മളെ പഠനത്തിനെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുതരാം. പ്ലാനിങ്ങിൽ, അതായത് ടൈം ടേബിളുകൾ ഉണ്ടാക്കുന്നു, ഫെയിലിയർ ആവുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം ഈ ടൈം ടേബിളുകളും പ്ലാനിങ്ങുകളും എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രോപ്പർ ആവാത്ത നമ്മളെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഷിഫിൻ സാറിന് എന്താണ് തോന്നുന്നത്? അതായത് ഇപ്പോ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ കുട്ടികൾക്ക് അനുസരിച്ച് അവരെ കാലിബറിനനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള ടൈം അലോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ചിലവർക്ക് പ്രോബ്ലം പേപ്പർ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചിലവർക്ക് തിയറി പേപ്പർ ആവും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഉള്ള ടൈമില് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന്റെയാണ് ഇപ്പൊ നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയാം. ഹാർഡ് വർക്ക് നമുക്കൊക്കെ പറയെങ്കിലും സ്മാർട്ട് വർക്കിന്റെ ഒരു കാര്യമാണ് ഈ സി എക്ക് പ്രധാനമായിട്ടും വേണ്ടത്. നല്ല രീതിയിൽ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യണം. ഏതിപ്പോ ഞാനൊരു കാര്യം പറയാം, ചില കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അവര് ആ സംഭവം ഏത് ടൈമിൽ പഠിക്കണം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സമയം ഉണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ടാവും. ചിലർക്ക് മോർണിംഗ് ഇരുന്ന് പഠിക്കാനാവും, ചിലർക്ക് നല്ല ഓവർനൈറ്റ് ഇരുന്ന് പഠിക്കാനാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ സ്റ്റേജുകളും കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ടൈം ടേബിളുകൾ ഉണ്ടാക്കി കൊള്ളായിട്ടുണ്ടോ സാറിനൊക്കെ? തീർച്ചയായും. ഫൗണ്ടേഷനിലേക്കാളും കൂടുതൽ ഇന്റർലാണ് എന്ത് ചെയ്തത്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് പ്ലാനിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു പരാജയത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തുല്യമാണ്. എന്തൊരു കാര്യത്തിന്റെയും സക്സസിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഗഫൂർ സാറിന് എന്താ തോന്നുന്നത്, ഈ ടൈം ടേബിൾ ഉണ്ടാക്കലും പ്ലാൻ ഉണ്ടാക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാറിന്റെ എക്സ്പീരിയൻസില്? ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ട്, ഭംഗിയായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നോടത്താണ് എനിക്ക് ബുദ്ധിമുട്ട് വരാറുള്ളത്. ആദ്യത്തെ ടൈം ടേബിളിലൊക്കെ ഒരു 4-5 ദിവസമൊക്കെ അടിപൊളിയായിട്ട് പോകും. പിന്നെ ഒരു 6-ാമത്തെ ദിവസം ഒന്ന് മുടങ്ങി പോയാല് പിന്നെ ഞാൻ ചെയ്യലെന്ന് വെച്ചാല് 7-ാമത്തെ ദിവസം ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 6-ാമത്തെ പ്ലാനിങ് ആണ്. പക്ഷെ അത് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു 6-ാമത്തെ ദിവസം ബ്രേക്കായി, പിന്നെ നമ്മള് 7-ാമത്തെ ദിവസം 6-ാമത്തെ ടൈം ടേബിൾ തന്നെ നോക്കേണ്ടത്. അന്ന് 7-ാമത്തെ ടൈം ടേബിൾ തന്നെ വെച്ചിട്ട് പോകണം. പിന്നെ ഏതെങ്കിലും ബ്രേക്ക് ത്രൂല് മാത്രം നോക്കുക, ഒരു ഹോളിഡേ വെച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ ഒരു ടൈം ടേബിൾ നമ്മൾ ഒരു ഹോളിഡേ വെച്ചിട്ടുണ്ടാവും, ആ ഹോളിഡേ പീരീഡിൽ മാത്രമാണ് പിന്നെ 6-ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ കൊളവാറ്. ഞാൻ വീണ്ടും അത് നോക്കും, പിന്നെ അവസ്ഥ. അതിനൊരു യഥാർത്ഥ സൊല്യൂഷൻ ഞാൻ പറയാൻ പോവാണ്. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ടൈം ടേബിൾ പ്ലാനിംഗിൽ ഉള്ളത്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറയാം. അസർ സാറിന്റെ പ്രശ്നം കൂടി കേട്ട ശേഷം അസർ സാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോ അത് നമുക്ക് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോ അതിങ്ങനെ ഇപ്പൊ 1-ാം ദിവസം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-ാം ദിവസം വീണ്ടും പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കും. പിന്നെ അത് നടക്കൂല. പിന്നെ ഇതേപോലെ ടൈം ടേബിൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, നമ്മളെ എക്സിക്യൂഷൻ നടക്കൂല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് സാറിന്റെ ഇതിലും നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ടൈം ടേബിൾ ഉണ്ടാക്കുക, കൃത്യമായി പ്ലാനിങ് പ്രോപ്പർ ആയി വരിക്കുക, ഇതൊരു പ്രശ്നമാണ് നമ്മളെ പഠനത്തെ ബാധിക്കുന്നത്. എസ്പെഷ്യലി ഒരുപാട് സി എ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഗഫൂർ സാർ പറഞ്ഞ ഹൈലൈറ്റിൽ പിടിക്കാം. കാരണം ടൈം ടേബിളുമായി സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെ ടൈം ടേബിൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നമുക്ക് വേറെ നടത്താം. ഇപ്പൊ ആ ഒരു ഫാക്ടർ മാത്രം ഞാൻ എടുക്കണം. അതായത് നമ്മളൊരു ടൈം ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം ഇന്നത് പഠിക്കണം, ഇന്ന ടോപ്പിക് പഠിക്കണം എന്നുള്ള എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ പോലും ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റാതെ വരികയോ ചില ദിവസം മുടങ്ങുകയോ ചെയ്യുന്ന സമയത്താണ് പ്രശ്നം കിടക്കുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സാറ് പറഞ്ഞ പോലെ 7-ാം ദിവസത്തെ നമ്മളിത് കൊള ആയാൽ
നമ്മൾ എട്ടാം ദിവസം പിന്നെ എടുക്കുന്നത് ഏതാണെന്നറിയോ, ഏഴാം ദിവസത്തെ ടോപ്പിക് എടുത്ത് തീർത്തിട്ട് എട്ടാം ദിവസത്തെ പോവാന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി നമ്മളെ മനസ്സിൽ ഇങ്ങനെ പെൻഡിങ് ആ. പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഒമ്പതാമത്തെ ദിവസം നമ്മൾ എട്ടാമത്തെ എടുക്കും, പത്താമത്തെ ദിവസം നമ്മൾ ഒമ്പതാമത്തെ ദിവസം എടുക്കും. ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മളെ വല്ലാണ്ട് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഒരു പൊളിഞ്ഞ ടൈം ടേബിളിമേ താളം തെറ്റിയ ഒരു പ്ലാനുമേണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ പ്രശ്നം വന്ന് അവസാനം അത് നമ്മൾ നിർത്തി പുതിയ ടൈം ടേബിൾ വീണ്ടും ഉണ്ടാക്കാനുള്ള കാരണം. അതിനൊരേയൊരു സൊല്യൂഷൻ ഉള്ളൂ, സാർ പറഞ്ഞ പോലെ തന്നെ ആറാം തീയതിക്കത്തെ ടൈം ടേബിൾ അല്ലെങ്കിൽ ഏഴാം തീയതിക്കത്തെ ടൈം ടേബിൾ നമ്മൾ പ്രകാരം നമുക്ക് ആ ടോപ്പിക് അന്ന് പഠിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് 10 ടാസ്ക് ആണ് അന്നുള്ളത്, അതിൽ നമുക്കൊരു 5 ടാസ്കേ പഠിക്കാൻ പറ്റുള്ളൂ, ബാക്കി നമുക്ക് പഠിച്ചു കഴിഞ്ഞില്ല. അതൊരു പെൻഡിങ് ടോപ്പിക് ആയിട്ട് അവിടെ മാറ്റി വെക്കാം. അത് ഇൻ കേസ് നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പിറ്റേ ദിവസത്തെ പഠിക്കാൻ പറ്റുള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ ഒരു സമയം കണ്ടെത്തുക. അതിനപ്പുറത്തേക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ടൈം കണ്ടെത്തിയിട്ട് ഏഴാം ദിവസത്തെ അല്ലെങ്കിൽ എട്ടാം ദിവസത്തെ എന്ത് ചെയ്യരുത്, പെൻഡിങ് ആവരുത്. അപ്പൊ എന്തായാലും ഏഴാം ദിവസത്തെ കൊളായാൽ എട്ടാം ദിവസത്തെ ടോപ്പിക് തന്നെയാണ് ഏറ്റവും പ്രയോറിറ്റി. അത് പഠിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏഴാം ദിവസത്തെ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു എട്ടാം ദിവസത്തെ കറക്റ്റ് നമ്മൾ തീർത്തു കഴിഞ്ഞാൽ അന്നത്തെ തീർന്ന് നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഏഴാം തീയതി നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ തീർക്കുക കുറച്ച് പോർഷൻ. ഒമ്പതാം ദിവസത്തെ വീണ്ടും എടുത്തു അന്നത്തെ ടോപ്പിക് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ എന്ത് ചെയ്യുക, ഏഴാം ദിവസത്തെ ബാക്കിയുള്ളത് എടുക്കുക. അപ്പൊ പെൻഡിങ് ആയത് തീർക്കാൻ നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഡെയിലി ഉള്ള റൂട്ടീൻ ഒരിക്കലും കൊള്ളാവാതെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. കാരണം മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ആണ് പ്ലാനിങ് ആൻഡ് ടൈം ടേബിൾ. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും പ്രശ്നം പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ് രാവിലെ എണീക്കാന്നുള്ള. എനിക്ക് ഭയങ്കര ആഗ്രഹം, കാരണം രാവിലെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം രാത്രി പൊതുവേ ഇരിക്കാത്ത ഒരാളാണ് ഇവര്. സാധാരണ അസർ സാർ എങ്ങനെ രാത്രി ഇരിക്കുന്ന ആളാണോ? അതെ, അസർ സാർ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. രാവിലെ എണീക്കാൻ കുറച്ച് പ്രയാസം. ഷിഫിൻ സാറോ? രാവിലെ ഏർലി മോർണിംഗ് ഇരിക്കുന്ന. ഗഫൂർ സാറ്? ഇരിക്കുമ്പോ അവർ എപ്പോഴാണോ താല്പര്യം ഉറക്കം, ഞാനൊരു 8 മണിക്കൂർ ഉണ്ടാവും. അത് എപ്പോഴാന്നില്ല, ചിലപ്പോ പകൽ ഉറങ്ങും, ചിലപ്പോ രാത്രി ഉറങ്ങും. ഓക്കെ, ഇരുത്തത്തിന്റെ മൂടിനനുസരിച്ചാണ്. ഓക്കെ, ഇപ്പൊ മോർണിംഗ് എണീക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടാണ് ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് രാവിലെ എണീക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ ഇൻ കേസ് നമുക്ക് എന്ത് സംഭവിക്കുകയാണ്, രാവിലെ 5 മണിക്ക് എണീക്കണം എന്ന് പ്ലാൻ ചെയ്തു, നമ്മൾ അലാറം, നമ്മൾ റൂട്ടീൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതുവരെ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സമയം വരുന്ന സമയത്ത് 5 മണിക്ക് എണീക്കണം എന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിന് ഇതുവരെ ശീലമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. രാവിലെ എണീക്കാൻ പറ്റൂല, തണുപ്പടിച്ചിട്ടുള്ള പ്രശ്നം, ഇതൊക്കെ നമുക്ക് എണീക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ അങ്ങാനും നമ്മൾ 5:05 or 5:10 എണീറ്റിക്കുന്ന നമ്മൾ എന്ത് പറയും, ഓ എന്തായാലും 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് എണീറ്റ് ഇന്നത്തെ പ്ലാനിങ് കൊള്ളായി, നാളെ മുതൽ എന്ത് ചെയ്യാം, വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, 5 മണിക്ക് തുടങ്ങിയിട്ട് വീണ്ടും പഠിത്തം ശരിയാക്കി തുടങ്ങാം എന്ന് ഒരു അങ്ങനെ ഒരു പ്രകൃതി ഒറ്റമിക്ക വിദ്യാർത്ഥികളും. ഇതിങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് മാറിപ്പോകും, എന്നിട്ട് തിങ്കളാഴ്ച തുടങ്ങാം. എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ടാവും, അടുത്ത ഒന്നാദ്യം മുതൽ ഞാൻ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാൻ അടുത്ത അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോ ഇങ്ങനെ ഉള്ള പ്ലാനിങ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രീസെറ്റ് ചെയ്യാം. ഇതിനൊരു വഴിയുണ്ട്, അതായത് 5 മണിക്ക് എണീക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, 5 മണിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 5:10 വെക്കാം. 5 മണിക്ക് എണീക്കണം, 5 മണിക്ക് എണീക്കണം, 5:10 അലാറം അടിക്കാൻ വെക്കുക. 5:10 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5:10 എണീറ്റാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5:10 വെക്കുന്നത്. കാരണം നമ്മൾ മുൻകൂട്ടി ഒരു വാണി കൊടുക്കുക, നമ്മൾ അതിന് 5 മണിക്ക് മുന്നേ കുറെ അലാറം നിരത്തി 1.5 മണിക്കൂറൊക്കെ വെച്ചാലും നമുക്ക് ആ റിസ്ക് ഉണ്ടാവും. അതിലും നല്ലത് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി എണീറ്റാൽ കുഴപ്പമില്ല എന്ന മൈൻഡിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 5:05, കാരണം ഓട്ടോമാറ്റിക്കലി കിടക്കുന്ന സമയത്ത് 5 മണിയായിട്ട് കിടക്കും. അപ്പൊ 5:05 കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓ ഞാൻ 5:05 നീക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത്, 5 മണി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന മൈൻഡ് ആകുമ്പോൾ നമ്മൾ ഓക്കെ ആയിട്ട് എണീക്കാനുള്ള ശ്രമം നടത്തിക്കൊള്ളു. ഞാനത് പലരും പറഞ്ഞു കേട്ടൊന്നില്ലെങ്കിൽ പോലും ഞാൻ എന്റെ ലൈഫിൽ ഉപയോഗിച്ച ഒരു കാര്യമാണ്, അതായത് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് അതൊരു 5 മിനിറ്റ് ലേറ്റ് ആക്കി വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സംഭവിക്കും. കാരണം ലേറ്റ് ആക്കാന്നുള്ളതാണ് ഓട്ടോമാറ്റിക് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി ചെയ്യുന്നത്, എന്നിട്ട് അത് കൊള്ളാന്ന് പറയും. അപ്പൊ ഓട്ടോമാറ്റിക് ആദ്യം തന്നെ ലേറ്റ് ആയിട്ട് വെക്കുക, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 5 മിനിറ്റ് നഷ്ടാവും ചെയ്യുള്ളൂ. ആ 5 മിനിറ്റ് എന്ത് ചെയ്യും, നമ്മൾ എണീക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ആ ലേറ്റ് ടൈമിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ സിഎ വിദ്യാർത്ഥികൾ, ഇനി പുതുതായിട്ട് സിഎ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതിലിപ്പോ ലത്തീഫ് സാർ പറഞ്ഞല്ലോ രാവിലെ എണീക്കുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഇതുവരെ രാവിലെ എണീറ്റ് പഠിക്കാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, രാവിലെ എണീറ്റ് പഠിച്ചാൽ തന്നെ പടിയുള്ളൂ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഈ രാവിലെ എണീറ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ തുടക്ക സമയത്തൊക്കെ ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന്റെ എന്ത് ചെയ്യാം, ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് നേടിയെടുക്കാം. കാരണം ഇപ്പോ വീട്ടിലുള്ള നിങ്ങളുടെ പേരൻസിനോട് പറയാം,
ഞാൻ 5 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്, ഒന്ന് രാവിലെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിളിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ ആ ശീലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിന്റെ ഭാഗമാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രഗ്ലിംഗ് ആവുമോ എന്ന് ചോദിച്ചാൽ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണ്ടേ, മറ്റൊരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്തിയാ, നേരത്തെ ഉറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രാവിലെ എണീക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നേരത്തെ എണീറ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി മേ ബി അങ്ങനെ എണീറ്റാൽ തന്നെ നമുക്ക് ആ ദിവസം ചിലപ്പോൾ മൊത്തം ടയേർഡായിട്ട് മുന്നോട്ട് പോകാനും സാധ്യത. അപ്പോൾ ഒരു 8 മണിക്കൂർ ഇല്ലെങ്കിലും ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയേ നമ്മൾ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ. കാരണം നമ്മളിപ്പോൾ സി എക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളെ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് നേരത്തെ എണീക്കും, അതേപോലെ തന്നെ ഒരുപാട് വൈകി കിടക്കും ചെയ്യും. അത് അവരെ ഹെൽത്തിനും കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അതും കൂടി മാനേജ് ചെയ്തിട്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു ഒരു സി എക്ക് വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് അടുത്തൊരു പോയിന്റ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല കുട്ടികൾക്കും ഒരു സംശയമായിട്ടുണ്ട് സാർ, അതിനെ കുറിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാവും. ഓക്കെ, അതായത് ഒരു കുട്ടി പഠിക്കാൻ വരുന്ന സമയത്ത് ഇതിന് എത്ര ഫണ്ട് ചെലവാക്കണം? പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട് സി എക്ക് എം ബി ബി എസിന്റെ പോലെ എഞ്ചിനീയറിംഗിന്റെ പോലെ ഫണ്ട് വേണ്ട, എങ്കിൽ പോലും കറക്റ്റ് എത്രയൊക്കെ ഫീസാണ് യഥാർത്ഥത്തിൽ വരുന്നതെന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടേ, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഐ സി ഐ എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ അടക്കേണ്ട ഫീസാണ് ഇതിൽ മെയിൻ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫീസ് മാത്രം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി എക്സ്ട്രാ കോച്ചിങ് എടുക്കുമ്പോഴാണ് നമുക്ക് അഡീഷണൽ എക്സ്പെൻസുകൾ ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ തന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ കറക്റ്റ് പറയാം. യഥാർത്ഥത്തിൽ ഒരു സി എ പഠിച്ചു കഴിയാൻ ഫൗണ്ടേഷൻ ലെവൽ ആണെങ്കിൽ നമുക്ക് 9500 രൂപ അല്ലെങ്കിൽ 9000 രൂപയാണ് രജിസ്ട്രേഷൻ, അല്ലെ 9000 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ഫൗണ്ടേഷൻ ലെവലിൽ. പിന്നെ നമുക്ക് എക്സാം ആണ് വരുന്നത്, എക്സാമിന് 1500 rupees. ഓക്കെ, അപ്പൊ 10500 rupees ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ലെവലിൽ ടോട്ടൽ എക്സ്പെൻസ് വരുന്നുള്ളൂ, രജിസ്ട്രേഷനും എക്സാം ഫീസും. നെക്സ്റ്റ് ഇന്റർ ലെവലിലോട്ട് വരുന്ന സമയത്ത് ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞത് 18000 ആവും. അപ്പൊ എക്സാം ഫീസ് എത്ര വരുന്നുണ്ട്, 3000 ആയിട്ട് വരുന്നുണ്ട്. രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 2700 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 18000 + 2700 എന്ന് പറഞ്ഞാൽ 20700. അപ്പൊ ഓൾറെഡി നമ്മള് ഫൗണ്ടേഷൻ ലെവലിൽ എത്ര കൂട്ടി, 10500. അപ്പൊ 20700 + 10500 എന്ന് പറയുമ്പോ 31200 ആയി. ഓക്കെ, ഫൗണ്ടേഷനും ഇന്റും കഴിഞ്ഞു കേട്ടോ, രജിസ്ട്രേഷൻ ഫീസും എക്സാം ഫീസും അത്രേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് ആർട്ടിക്കിൾഷിപ്പ് ആണ്, 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ്. ആ ടൈമിൽ നമ്മൾ ഒരു ഫീസും കൊടുക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും, സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും മന്ത്ലി മന്ത്ലി. അതൊക്കെ ആ വിഷയങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാനുള്ളതാണ്, നമുക്ക് അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അതിൽ നമുക്ക് ഫണ്ടും എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞത് അതിന്റെ ഇടയിൽ ITT ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞത്. ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതിന് എക്സ്പെൻസ് വരുന്നത് എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ITT ഓറിയന്റേഷൻ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടാവുക, അതായത് രണ്ടിനു കൂടി അല്ല, 7500 ITTക്കും 7500 മൊത്തത്തിൽ 14500 അല്ലേ. ഓക്കെ, 14500 നമ്മളിപ്പോ ഓൾറെഡി എത്ര കൂട്ടി വെച്ചത്, 31200 ആണ് കൂട്ടിയത്. അപ്പൊ അതിലേക്ക് 14500 എന്ന് പറയുമ്പോ 45100 ആയി. ഓക്കെ, ഇനി വരാൻ പോകുന്നത് ഫൈനൽ ലെവല്. ഫൈനൽ ലെവലിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 24000 അല്ലെ, 24000 ആണ്, 24000. അപ്പൊ എക്സാം ഫീസ് എന്ന് പറയുന്നത് അതും 2700 സംതിങ്. ഓക്കെ, 2700. അപ്പോ അറൌണ്ട് ഇപ്പൊ എത്ര രൂപയായി നമ്മൾ കൂട്ടിയത്, 3000. ഫൈനൽ ലെവലിൽ 3000 വരുന്നത്. അപ്പൊ 24 + 3000 എന്ന് പറയുമ്പോ 27000. ഓക്കെ, അപ്പൊ ഓൾറെഡി കൂട്ടി വെച്ച എത്രയാണ്, 72000 രൂപയാണ് 4.5 വർഷം മുതൽ 5 വർഷം വരെയുള്ള സി എ കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി അഡ്വാൻസ് ലെവൽ ITT ആൻഡ് ഓറിയന്റേഷനും കൂടി കൂട്ടാണ്ട്. അല്ല, ഇതിൽ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് സാറേ, 72000 മാത്രമാണ് മക്കളെ, ഇത് ഒരു സെൽഫ് സ്റ്റഡി കോഴ്സ് ആണോ? 1 മിനിറ്റ് അതിലേക്ക് ഞാൻ വരാം. നമുക്ക് അതിന് മുമ്പേ അഡ്വാൻസ് ITT ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 15. അപ്പൊ 15000 എന്ന് പറയുമ്പോൾ 72 + 15000 90000 പിടിച്ചോളൂ. അപ്പൊ 90000 എന്ന് പറയുന്നത് 4.5 വർഷം 5 വർഷം കൊണ്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 100000 രൂപ പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കോഴ്സ് സ്വന്തമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ്സസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സുകൾ കേട്ടിട്ടോ നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചിട്ടോ ആണ് നിങ്ങൾ ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു 90000 രൂപ മാത്രമാണ് 4.5 വർഷം കൊടുത്ത് ഒറ്റ ടൈമിൽ അടക്കേണ്ട പല സമയത്ത് വരുന്ന ഫീസുകളാണിത്.
പല ടൈമുകളിലായിട്ട് വരുന്ന ഫീസുകൾ നമ്മൾ പറഞ്ഞു. അപ്പൊ വെറും 90,000 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ശരിക്കും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ ഒരുപാട് അറ്റംപ്റ്റ് എടുക്കുന്നത്, ക്ലാസ്സുകൾ കേൾക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇതാണ് അഡീഷണൽ ആയിട്ട് ഫീസ് വരുന്നത്. അതായത് കോച്ചിങ് ഫീസ് നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകുന്നു. ഇതിന് ഒരിക്കലും ഗവൺമെന്റ് കോച്ചിങ്ങുകൾ അവൈലബിൾ അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ICA എന്ന് പറയുന്നത് ഡൽഹിയിലാണ്, അതിന്റെ തന്നെ ബ്രാഞ്ചുകൾ ഇവിടെ ഉണ്ട്. അതായത് കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ ഉണ്ട്, പക്ഷെ അവിടെ പോലും ഫീസ് കൊടുക്കണം. അത് ഒരു പ്രൈവറ്റ് കോച്ചിങ്ങിന്റെ അതേപോലെ തന്നെ. അവരെന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ കുറച്ചും കൂടി എന്ത് ചെയ്യും, ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. കറക്റ്റ് ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പഠിക്കാം. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവണം, കുറച്ചും കൂടി ഒരു അഡീഷണൽ. ഇപ്പൊ അവർക്ക് 50,000 ഒക്കെയാണ് ഇന്റർന് ഫീസ് എന്നുണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് കോച്ചിങ് സെന്റർ പോകുമ്പോൾ 70,000 ആവും 70,000 ആവും. 20,000 രൂപ വ്യത്യാസം ഉള്ളെങ്കിൽ പോലും, പക്ഷെ അത്രയും പ്രൈവറ്റ് കോച്ചിങ് സെന്ററുകൾ കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നടക്കുക. കാരണം റിസൾട്ട് ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർക്കൊരു ബിസിനസ് നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കോച്ചിങ് ഫീസ് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ വരിക. ഓക്കെ, ICA ക്ലാസ്സുകൾ, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ICA BOS നോളജ് പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആണ്. ബുക്സും ക്ലാസ്സും എല്ലാം പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ICA എന്താണ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ അതുപയോഗിച്ച് പഠിക്കണമെങ്കിൽ അതുപയോഗിച്ച് പഠിക്കാം. എക്സ്പേർട്ട് ട്രെയിനിങ് കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോച്ചിങ് സെന്ററിൽ പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി കോച്ചിങ് സെന്ററിന്റെ ഫീസും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോ ഈ രജിസ്ട്രേഷൻ ഫീസുകൾ ഒന്നും കൂട്ടാതെ ഒരു ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ ലെവലിൽ അറൌണ്ട് ഒരു 40,000 പിടിക്കാം. ഓക്കെ, ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്നല്ല, 50,000-60,000 വരെ ഫൗണ്ടേഷൻ ലെവലുണ്ട്. ഒരു 40,000-45,000 നോർമൽ ഫീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം കൺസിഡർ ചെയ്യാൻ പറ്റും. അതിലും കുറഞ്ഞിട്ടും ഉള്ളവരുണ്ട് കേട്ടോ, അതിന് ഞങ്ങൾ അതും പറയാം. ഒരു ആവറേജ് കിടക്കുന്നത് കുഴപ്പമില്ലാത്ത ഒരു കോച്ചിങ് സെന്റർ നിങ്ങൾ പോവാണെങ്കിൽ മിനിമം ആവറേജ് എന്ത് ചെയ്യണം, ഒരു 45,000 എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മിനിമം കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്റർ ലെവലിലോട്ട് വരികയാണെങ്കിൽ അതൊരു 60,000-70,000 എങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും. ഒരു പ്രൈവറ്റ് കോച്ചിങ് സെന്റർ ആണെന്നുണ്ടെങ്കിൽ 60,000 മുതൽ 70,000 വരെ ഫീസ് വരും. ഫൈനൽ ലെവലിലോട്ട് വരുമ്പോ നമ്മള് സാധാരണ കോച്ചിങ് സെന്ററിൽ ക്ലാസുകളായിട്ട്, അതായത് ഈ ഫൈനൽ ലെവലിൽ ഇങ്ങനെ ഫുൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് അറൌണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 40,000-50,000 റേഞ്ചിൽ തന്നെ അതും വരുന്നുള്ളൂ. 60,000 ഒക്കെ പെർ ഹെഡ് ക്ലാസ്സിന് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്റ്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 40,000-50,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ലെവലിന്റെ ക്ലാസ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോച്ചിങ് എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നോർമലി ഇതിന് വരുന്ന ഒരു ഫൈനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വളരെയധികം ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മളെ ടോക്ക് വിത്ത് CA എക്സ്പേർട്ട് എന്ന് പറയുന്ന വെബ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് CA കുട്ടികൾക്ക് വേണ്ടി, CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും, അവർക്ക് വേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, ഒരുപാട് നിങ്ങളെ ഡൗട്ടുകളൊക്കെ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ കമന്റുകളിലൂടെ അത് നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യുന്ന ചെയ്യാം കേട്ടോ. അപ്പോ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് സീ യു ദേർ.